മർക്കസിലേക്ക് 2001 ഞാൻ പഠനാവശ്യാർത്ഥം ഉപ്പ എന്നെ കൊണ്ടുപോകുന്നത്. 2000 സമ്മേളനം അത് കണ്ട് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് മർക്കസിലേക്ക് പഠനാവശ്യാർത്ഥം പോവണമെന്ന ചിന്ത എനിക്ക് വന്നിട്ടുള്ളത്. സമ്മേളനങ്ങളെ കൊണ്ട് എന്ത് നേടി എന്നൊക്കെ പലപ്പോഴും പഴും പറയാറുണ്ട്. ഞാനൊക്കെ ആവേശപൂർവ്വം പറയും ഈ ഒരു രൂപത്തിലെങ്കിലും ആയത് ആ ഒരു സമ്മേളനം കൊണ്ടാണെന്ന്. അങ്ങനെ പലർക്കും പലതും പറയാനുണ്ടായിരിക്കും. അത് ഇപ്പോഴത്തെ വിഷയമല്ല. ഞാൻ ഇപ്പോ പ്രിയപ്പെട്ട കെ എം ഷാജിയോട് ഒന്ന് രണ്ട് കാര്യം പറയാണ്. നീണ്ട 8 മർക്കസിൽ പഠിച്ചത്, എന്നെ പോലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചത് ഉസ്താദിന്റെ ഷെയ്ഖുന എപി ഉസ്താദിന്റെ കാരുണ്യത്തിലായിരുന്നു. പഠനാവശ്യാർത്ഥമുള്ള എല്ലാം, ഭക്ഷണവും താമസവും മറ്റു എല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ നൽകിയത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദായിരുന്നു. അത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ മർക്കസിനെ സ്നേഹിക്കുന്ന, മർക്കസിന്റെ ഗൾഫിലും നാട്ടിലുള്ള നല്ല സുമനസ്സുകളുടെ സാന്ത്വനം കൊണ്ടും സ്വതക്ക കൊണ്ടും നേർച്ച കൊണ്ടൊക്കെയാണ് കേരളത്തിലുള്ള എല്ലാ സ്ഥാപനവും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ള എല്ലാ സ്ഥാപനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു ബാധ്യതയാണ്. അത്രയും വർഷം അവിടെ പഠിച്ച് ഇവിടെ ഗൾഫിലേക്ക് മർക്കസിന്റെ തൊഴിൽദാന പദ്ധതിയിലൂടെ മർക്കസിലെത്തിയ നമുക്ക് ചിലത് പറയാനുണ്ട്. അത് പറയാതിരിക്കാൻ വഴിയ. ഒന്ന്, ഞാൻ സാധുവായ എന്റെ വീട്ടിലെ അവസ്ഥ, 5 ഞാനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. മർക്കസിലേക്ക് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ നാട്ടിലുള്ള അയൽപ്പക്കക്കാരായ കുടുംബങ്ങളിലുള്ള പലരും എന്റെ ഉപ്പയോടും വീട്ടുകാരോടൊക്കെ നല്ല മനസ്സോടുകൂടി പറഞ്ഞിരുന്നു ആ കുട്ടിയെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കലായി പഠിപ്പിച്ച് ജോലി എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് ഗൾഫിലേക്കോ മറ്റോ വിടുകയാണെങ്കിൽ ഒരു ഉപ്പ് കൊണ്ടുവരാൻ പോലും വീട്ടിലാളില്ലാത്ത സ്ഥിതിക്ക് അതല്ലേ നല്ലത്. ഏത് കാലത്താണെങ്കിലും ഒരു മുസ്ലിയാരൊക്കായി പഠനം പൂർത്തീകരിച്ച് കഴിയാന്നൊക്കെ പലപ്പോഴും പറയുമ്പോഴും ഉപ്പ ആ ഈമാനിക ആവേശം കൊണ്ട് പറയും അള്ളാഹു എന്റെ കൂടെ ഉണ്ട്. അത് അള്ളാഹു എന്റെ ഉപ്പയുടെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അങ്ങനെ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് വീട്ടിൽ ഭക്ഷണത്തിന് പോലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത പെടാപ്പാട്ട് ഉണ്ടായിരുന്ന ഒരു കാലം, അത് എങ്ങനെ സങ്കല്പിക്കണം പോലും അറിയാത്തൊരു കാലം, എങ്ങനെ നിങ്ങളോട് സംസാരിക്കണമെന്ന് പോലും അറിയാത്ത സാഹചര്യം, അത്രയും കഠിനമായിരുന്നു വീട്ടിലെ അവസ്ഥ. അങ്ങനെ വീട്ടിലെ 5 അത് കല്യാണം കഴിച്ചു വിടണം, അത് ഉപ്പയുടെ വാർദ്ധക്യം കൊണ്ടും അതുപോലെ നിത്യരോഗം കൊണ്ടുമൊക്കെ കഴിയാതായിപ്പോയി. ആ സമയത്ത് വീട്ടിലെ പെങ്ങളെ കെട്ടിപ്പിക്കണം, കല്യാണം അയച്ചു വിടണം എന്ന ചിന്ത വരികയും റിസ്ക് എടുക്കുകയും വലിയ ബാധ്യത എന്റെ തലയിൽ വരികയൊക്കെ ചെയ്തപ്പോ ആ സമയത്ത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു എന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞ് വലിയൊരു ബാധ്യത ഉണ്ട്. ആ കല്യാണത്തിന്റെ സമയത്ത് തന്നെ ഉസ്താദ് വലിയ തുക സഹായിക്കുകയും അങ്ങനെ പലർക്കും ഉസ്താദിന്റെ സഹായം നൽകിയിട്ടുണ്ട് ഉസ്താദ്. അങ്ങനെയാണ് ശേഷം വീട്ടിലുള്ള മറ്റു സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഉസ്താദ് സഖാഫി പിന്നാവ, ഉപ്പയെയും ഉമ്മയെയും ആദ്യം സന്തോഷിപ്പിക്ക്, അതാണ് ഖൈർ എന്ന് പറഞ്ഞ് അടുത്ത ബാച്ച് അഡ്നോക്കിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഗൾഫിലേക്ക് 2008 ഞാനൊക്കെ വന്നതാണ്. അന്ന് ഏകദേശം 590 ആളുകൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ബാച്ചിൽ മാസങ്ങളിലായിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസാനത്തെ ഏകദേശം ബാച്ചിലാണ് ഞാനും വന്നിട്ടുള്ളത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഏകദേശം 6000 ആളുകൾ ഈ അഡ്നോക്ക് എന്ന വലിയ കമ്പനിയിൽ നല്ല സാലറിയോടുകൂടി ജോലി ചെയ്യുന്നുണ്ട്. വീടുകളിലെ ഉപ്പയെയും ഉമ്മയെയും സഹായിക്കാനും മരുന്നിനും അതുപോലെ ഭക്ഷണത്തിനും നല്ല ഇജ്ജത്തോടുകൂടി ജീവിക്കാനൊക്കെ. അന്ന് ഉസ്താദ് ഗൾഫിലേക്ക് കയറ്റിവിടുമ്പോ നല്ല എല്ലാ പെങ്ങന്മാരെയും കല്യാണം കഴിപ്പിക്കണം, നല്ല വീടുണ്ടാക്കണം, നല്ല ഇജ്ജത്തോടുകൂടി ജീവിക്കണം എന്നൊക്കെ നല്ല ഉപദേശത്തോടുകൂടി എന്നെ ഇങ്ങോട്ട് കയറ്റിവിട്ടതായിരുന്നു. അൽഹംദുലില്ലാഹ് 5 കല്യാണം കഴിഞ്ഞു, നല്ലൊരു വീടുണ്ടാക്കി, ഉപ്പയെയും ഉമ്മയൊക്കെ ഉംറക്ക് പോയി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഇടക്കിടക്ക് ഉസ്താദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പെങ്ങൾമാരുടെ കല്യാണം അടുത്ത പെങ്ങളെ കല്യാണം കഴിഞ്ഞോ, അടുത്ത പെങ്ങളെ കല്യാണം കഴിഞ്ഞോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു ഊർജായിരുന്നു. ഇത് എന്റെ മാത്രം അനുഭവമല്ല, ഇങ്ങനെ 10,000 ആളുകളുടെ അനുഭവമാണ്
മർക്കസ് തൊഴിൽ ദാന പദ്ധതിയിലൂടെയും അല്ലാതെയുമായി മർക്കസിന്റെ സേവനങ്ങൾ പറയുകയാണെങ്കിൽ അത് വളച്ചൊടിച്ചുകൊണ്ട് പിന്നെ മറ്റൊക്കെ പ്രചരണം നടത്തിക്കൊണ്ട് ഇത്രയും ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി കളവ് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യമെങ്കിലും ഓർക്കണം, ഞാൻ 12,000 ആളുകൾക്ക് ജോലി നൽകിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. ഒരാൾക്ക് പോലും ഒരു സേവനം ചെയ്യാതെ ചെയ്യുന്ന പണിയിൽ മണ്ണെണ്ണ ഇക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കണമെന്ന് പറയുന്നില്ല, ഇത് നിങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കണം. കാരണം ഇത് ഒരാവേശമാണ്, നിങ്ങൾ ഏതോ കാലം തുടങ്ങിയതാണ് മർക്കസിനെയും ഉസ്താദിനെയും കരിവേരിത്തേക്കാനും കളവ് പ്രചരിപ്പിക്കാനും. ആ കളവ് പ്രചരണം തന്നെയാണ് മർക്കസ് എന്താണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതും ഷെയ്ഖുന എ പി ഉസ്താദ് ആരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതും ഇതുപോലെയുള്ള കുപ്രചരണങ്ങൾ കൊണ്ടുകൊണ്ടാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ലൈവിൽ വന്ന് പ്രസംഗിക്കേണ്ട ആളല്ല, അതേ സ്ഥാനത്ത് ഇത് എന്റെ ഒക്കെ ഒരു ബാധ്യതയാണ്. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അതിങ്ങനെ തുറന്ന് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും ഇന്ന് ഇസ്സത്തോടുകൂടി ജീവിക്കുന്ന കാരണക്കാരനായ എ പി ഉസ്താദും ഇതൊക്കെ ഒരു ഒരു നിമിത്തം ഷെയ്ഖുനയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് സമൂഹത്തോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിന് ജീവിക്കണമെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ വിഷയം സത്യസന്ധമായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചത്. ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള 6,000 ആളുകൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഇന്ന് ഈ പണി നിങ്ങൾ അവസാനിപ്പിക്കും. ഒരിക്കലും നിങ്ങളിത് അവസാനിപ്പിക്കരുത്. ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ മർക്കസിനെ നിങ്ങൾ പൂട്ടിപ്പിക്കാൻ വേണ്ടി ITC മുന്നിൽ വന്ന് മുദ്രാവാക്യം വിളിച്ച ടീമാണ് നിങ്ങൾ. ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ അത് സംഘടിച്ചുകൊണ്ട് എന്തെങ്കിലും ക്യാമ്പസുകളിൽ നടന്നേക്കാം. അതേ സ്ഥാനത്ത് ഉത്തരവാദിത്തപ്പെട്ട എം കെ മുനീറും യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയൊക്കെ മർക്കസിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഇപ്പം പൂട്ടും, ഇത് ഇപ്പം പൂട്ടിപ്പിക്കാൻ കഴിയുമെന്ന് അവരോടൊക്കെ മനസ്സിന്റെ ഉള്ളെന്താണെന്ന് സമൂഹത്തെ തിരിച്ചറിയിക്കാണ് ആ ഒരു ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒന്നും തകരാത്ത മർക്കസും ഉസ്താദിന്റെയും പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നതും ഇന്ന് നോളജ് സിറ്റിയോളം ഉയരാനുള്ള കാരണങ്ങളും നിങ്ങളുടെ ആരോപണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് സഹോദര, നിങ്ങൾ ഈ പണി ഇനിയും ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ പറഞ്ഞത് പറയരുത്, പുതിയ ആരോപണങ്ങളുമായി വരണം. പിന്നെ അത് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. ഒരുപാട് ആളുകൾ ലൈവില് വന്നിട്ടുണ്ട്, ഇതൊക്കെ കേൾക്കുകയും നല്ലോണം ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇത് എന്റെ അനുഭവമാണെങ്കിൽ അഡ്നോക്കിൽ ഞാൻ ഏകദേശം 10 ജോലി ചെയ്തു. എല്ലാം അവിടുന്ന് നേടുകയും ഇപ്പൊ മറ്റൊരു കമ്പനി ജോലി ചെയ്യുകയാണെങ്കിലും ആ സമയത്തൊക്കെ ഉസ്താദിന് ആവേശമാണ്. വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കാനും അത് കുടുംബ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് അതിനുവേണ്ടിയുള്ള മോട്ടിവേഷൻ നൽകാനും പഠനാവശ്യമാർത്ഥം ഉയർന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള മോട്ടിവേഷൻ നൽകാനും എന്തിനു വേണ്ടിയും ഷെയ്ഖുന എ പി ഉസ്താദ് ഓരോരുത്തർക്കും വേണ്ടി ഇടപെടുമ്പോൾ നമുക്കൊക്കെ ആവേശം കൊള്ളുകയും ഇതുപോലെയുള്ള പ്രചരണങ്ങൾ കേൾക്കുമ്പോൾ അവരോടൊക്കെ എന്താ പറയാ സഹതാപം എന്നല്ലാതെ മറ്റൊന്നും നമ്മൾക്ക് ഓർമ്മപ്പെടുത്താനില്ല. നമ്മളുടെ കൂടെ യൂത്ത് ലീഗിന്റെ ആളുകള് ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു മർക്കസിന്റെ കീഴിൽ. മർക്കസ് പ്രവർത്തനങ്ങൾ അഡ്നോക്കിൽ ഏകീകരിച്ച് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത പലരും ഉണ്ടാവുമ്പോൾ, സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് എന്ന് മാത്രം മനസ്സിലാക്കരുത്, ആത്മീയ മജിലിസുകളും മറ്റു ഗെറ്റ് ടുഗദറുകളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ മർക്കസിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വിട്ടുനിൽക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും. അത് വളരെ ആവേശത്തിൽ ഇങ്ങനെയുള്ള ആളുകളൊന്നും കയറ്റി അയക്കരുത് എന്നൊക്കെ പറയാൻ വേണ്ടി ആരോ ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോൾ ഉസ്താദ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അവരെ കുടുംബങ്ങളിലേക്കൊക്കെ അവർ ക്യാഷ് അയക്കുന്നുണ്ടോ എന്ന് നോക്കണം. അവരുടെ വീട്ടിലെ ഉമ്മയും ഉപ്പയൊക്കെ ഭക്ഷണം മരുന്നിന് വേണ്ടിയുള്ള ക്യാഷ് ഇവർ എത്തിക്കുന്നുണ്ടോ നോക്കണം, അതാണ് എന്റെ സന്തോഷം എന്നാണ് ഉസ്താദ് പറയാറുള്ളത്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പലതും പറയാനുണ്ട്. നീണ്ടു പോകുന്നതിൽ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും.